തപോവനത്തിന്റെ രക്ഷയ്ക്കായി എത്തിയ ആ രാജർഷിയെ കണ്ടത് എപ്പോഴാണ്? ആ പറഞ്ഞോളൂ. അപ്പോൾ മുതൽ അദ്ദേഹത്തോടുള്ള അഭിലാഷം കൊണ്ട് ഞാൻ ഈ സ്ഥിതിയിലാണ്. ഓ, എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചത് അത് ഞാനിപ്പോൾ ഇതാ കേട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് എന്നിൽ പ്രിയമുണ്ടാവുവാൻ വേണ്ടുന്നത് നിങ്ങൾ രണ്ടാളും ചെയ്യണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നെ മറന്നേക്കും. സഖി സഖി, നിന്റെ പ്രണയമോചിതം തന്നെ. എന്തുകൊണ്ടെന്നോ മഹാനദി സമുദ്രത്തിലല്ലാതെ മറ്റെവിടെ ചെന്ന് ചേരും? തളിരിട്ട മാധവീലത തേന്മാവിലല്ലാതെ എവിടെ പടരും? വിശാഖ നക്ഷത്രങ്ങൾ ചന്ദ്രക്കലയെ അനുവർത്തിക്കുന്നതിൽ എന്തിന് ആശ്ചര്യം? എനിക്ക് തോന്നുന്നു ഇവളൊരു പ്രണയലേഖനം എഴുതണമെന്ന്. ഞാനത് പുഷ്പങ്ങൾക്കിടയിൽ വെച്ച് ദേവതയുടെ പ്രസാദത്തിനൊപ്പം രാജാവിനല്ലോ. നിന്റെ ഉപായം എനിക്ക് ഇഷ്ടമായി. ശകുന്തളെ, നീ എന്ത് പറയുന്നു? നിങ്ങൾ രണ്ടാളും അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ വേണ്ടെന്ന് പറയും. എങ്കിൽ എത്രയും പെട്ടെന്ന് നിന്റെ അവസ്ഥയെ വിവരിക്കുന്ന മനോഹരമായ വാക്യങ്ങൾ ആലോചിച്ചുണ്ടാക്കൂ. ഒരു പാട്ട് ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എഴുതാനുള്ള സാമഗ്രികൾ ഇവിടെ ഇല്ലല്ലോ. കാമരയുടെ കോമളമായ ഈ തലതിരെ നിന്റെ നഖം കൊണ്ട് അത് മതിയാകും. ഉപചാരത്തിനുള്ള ശേഷി ഇപ്പൊ നിന്റെ ശരീരത്തിനില്ല. നിങ്ങളുടെ സഖിക്ക് ശരീരത്തിന് തീരെ സുഖമില്ല അല്ലെ? മരുന്നെത്തിയതിനാൽ ഇനി അസുഖം മാറിക്കൊള്ളൂ. മഹാരാജാവേ, നിങ്ങൾ ഇരുവരും പ്രണയബദ്ധരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എങ്കിലും ഇവളോടുള്ള എന്റെ മമത
ചില കാര്യങ്ങൾ പറയാൻ എന്നെ നിർബന്ധിക്കുന്നു. പറയൂ. ആശ്രമവാസികളുടെ ദുഃഖം ദൂരീകരിക്കുക രാജാവിന്റെ കർത്തവ്യമാണ്. പറഞ്ഞോളൂ, എന്താണ് എനിക്കുള്ള നിർദ്ദേശം? അങ്ങയുടെ പ്രണയമാണ് ഈ പാവത്തെ ഇങ്ങനെ വിവശയാക്കുന്നത്. അങ്ങയുടെ കൃപ കൊണ്ടേ ഇനി ഇവള് ജീവൻ തുടിക്കുകയുള്ളൂ. പാപം രണ്ടാൾക്കും ഒരുപോലെയാണ് ദേവി. രാജാക്കന്മാർക്ക് അനവധി ഭാര്യമാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒന്നു മാത്രം, ഞങ്ങളുടെ പ്രിയ സഖി മൂലം അവളുടെ ബന്ധുജനങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും തന്നെ അങ്ങ് ചെയ്യരുത്. എന്തിനേറെ പറയണം, ഇത്രമാത്രം കേൾക്കും. അനേകം രാജ്ഞിമാരുണ്ടെങ്കിലും ദുഷ്യന്തന്റെ കുലത്തിന്റെ ബഹുമാനം രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് മാത്രം. ഒന്ന്, സമുദ്രമരം ഞാൻ കെട്ടിയ എന്റെ ഈ സാമ്രാജ്യം. രണ്ട്, നിങ്ങളുടെ ഈ തോഴി. ഇത് കേൾക്കേ ഞങ്ങൾക്ക് സമാധാനമായി. പ്രിയമതേ, ആ ശാവകൻ എന്ന ആൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അന്താടിച്ചു നോക്കുന്നു. തള്ളയെ കാണാൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഞാൻ പോയി അവന് തള്ളയെ അടുത്താക്കട്ടെ. അയ്യോ, അവൻ മഹാവികൃതിയാണ്, നിനക്ക് അവനെ ഒറ്റയ്ക്ക് പിടിക്കാൻ സാധിക്കില്ല. ഞാനും വരാം. നിങ്ങൾ എല്ലാവരോടും പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്ത്, നീ ഒറ്റയ്ക്കാണെന്നോ? രാജാശീലേ നിന്റെ കൂടെ. അയ്യോ, രണ്ടാളും പോയി കാണല്ലോ. പേടിക്കണ്ട ദേവി, ഞാനില്ലേ ഇവിടെ. അവരുടെ സ്ഥാനത്ത് അവിടുത്തെ സേവകൻ. പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ താമരയിലെ കൊണ്ട് ഞാൻ വീശി തരട്ടെ? ഇളം കാറ്റിൽ വിയർപ്പാറും വരെ, അതോ താമരപ്പൂ പോലെയുള്ള നിന്റെ കാലുകൾ ഞാൻ എന്റെ മടിയിൽ വെച്ച് തടവിത്തരട്ടെ? നിനക്ക് സുഖമാകും വരെ. ഒരു ബഹുമാന്യ വ്യക്തിയെ കൊണ്ട് അത്തരം ജോലികൾ ചെയ്യിപ്പിക്കുക എന്നത് അപരാധം. ഇല്ല, ഞാൻ ചെയ്യിപ്പിക്കുകയില്ല. പോകരുത്. നോക്ക്, വെയിലാറാൻ ഇനിയും നേരം ഒരുപാടുണ്ട്. നിന്റെ ശരീരത്തിന്റെ അവസ്ഥയാണെങ്കിൽ തൊട്ടരികെ നിന്നും കൊണ്ടവളെന്നെ നോക്കി നോക്കാതെ നോക്കുന്ന മറ്റേ ചകിതമ്പിറയാർന്നൊരു നയനങ്ങ കാൺകിൽ മിഴി രണ്ടും പൂട്ടുന്നു കന്നിനില പെണ്ണ്. ഞാൻ കളിവാക്കു പറഞ്ഞില്ല ചിരിയവളെ പൂക്കാൻ, എന്നിട്ടും ചിരിതൂകി പൂക്കാലമായി. കോമളമായ ഇതുവരെ ഒരു തരത്തിലും ക്ഷതമേൽക്കാത്തവ, ചുണ്ടിലിറ്റുന്നുണ്ട് നറുതി. എനിക്ക് അനുമതി നൽകിയാൽ രസപാനത്തിന് പറയാവതല്ലെന്റെ പ്രണയദാഹം. എന്നുള്ളിൽ നുരയുന്നു മാരമോഹം, പറയാൻ തുനിഞ്ഞെന്നാൽ നിന്നില്ല. എന്നുള്ളിൽ പതയുന്നു കാമമോഹം. രാജാവേ, മര്യാദ ലംഘിക്കരുത്. ഋഷിമാർ എപ്പോഴും വന്നു പോകുന്ന സ്ഥലമാണിത്. ഗുരുജനങ്ങളെ ഭയപ്പെടേണ്ടതില്ല ദേവി. എത്രയോ ഋഷികന്യകമാർ ഗാന്ധര വിവാഹം ചെയ്തിരിക്കുന്നു. പിന്നീട് ഗുരുജനങ്ങൾ അവരെ സഹയം ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. പരസ്പരം വിശ്വാസമിടറി പിരിഞ്ഞു അധരങ്ങൾ ചുംബിക്കാൻ വിതുമ്പി ഞാനും നിശ്ചലം കാലം ഉറഞ്ഞു നിന്നു. നിശ്ചലം ഞങ്ങളും തരിച്ചു നിന്നു. നിശ്ചലം കാലവും കാത്തു നിന്നു. രാജാവേ, അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. വെറുതെ വർത്തമാനം പറഞ്ഞു പിരിഞ്ഞവളെന്ന് എന്നെ മറന്നു കളയരുത്. ആ
ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാൻ എത്ര തടസ്സങ്ങൾ. അധരങ്ങളെ മറച്ച അവളുടെ വേലകൾ, അരുതേ അരുതേ എന്ന് വീണ്ടും വീണ്ടും ഇടറുന്ന ശബ്ദം, കണ്ടത്തിൽ ഒളിപ്പിച്ച മുഖം പണിപ്പെട്ട് ഞാൻ ഉയർത്തി, എന്നാൽ ഈ ഹതഭാഗ്യം ഒന്ന് ചുംബിക്കാൻ കൂടി കഴിഞ്ഞതേയില്ല. അവരുടെ ശരീരം അമർന്ന് വാടിപ്പോയ പൂക്കൾ ഇവിടെ അല്പനേരം കിടക്കാം. താമരയിലയിൽ നഖമുന കൊണ്ട് എഴുതിയ പ്രണയലേഖനം, തോളിൽ നിന്ന് മുതിർന്നു വീണ താമര വളയങ്ങൾ, അവളില്ലാതെ ഈ വള്ളിക്കുടിൽ അനാഥം, അപൂർണ. എങ്കിലും ഇതിങ്കിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല, ഇവിടെ നിന്ന് പോകാനും കഴിയുന്നില്ല. Thank you.
വിരഹത്തിന്റെ അഗ്നി അങ്ങനെയാണ്. ഒന്നും അറിയാതെ നിശ്ചലം അങ്ങനെ ഇരിക്കും. കാറ്റ് വീശി തുടങ്ങുന്നതിന് മുമ്പേ അതിന്റെ ദിശ തീരുമാനിക്കപ്പെടുന്നത് പോലെ. ആരെ ഓർത്താണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്? മുൻപിലതാ ഋഷി നിൽക്കുന്നു. ചെന്ന് അയാളെ സൽക്കരിക്കുക. വിരഹത്തിന്റെ ജ്വാല ആചാരങ്ങളും ക്രിയയും ഒക്കെ മുടക്കി മുൻപിൽ നിൽക്കുന്നത് ദുർവാസാവ്. ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ദുർവാസാവിന്റെ ശബ്ദം കാടാകെ മുഴങ്ങി കാട് ഞെട്ടി വിളിച്ചു. കാളിദാസൻ ഒരു രാജകവിയാണ് അല്ലേ? അപ്പോ രാജാവിന്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാകാതെ നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ കടമയാണ്. തീർച്ചയായും. ഒരു കാരണവുമില്ലാതെ രാജാവ് തന്റെ വാക്ക് തെറ്റിച്ചു എന്നായാൽ? ഇപ്പോഴല്ലേ മനസ്സിലായത് ഈ കാളിദാസനെ? അതെ, മനസ്സിലാക്കുന്നൊക്കെ പിന്നീട്. ഇത് നാലാം അംഗമാണ്. കഥ മുമ്പോട്ട് പോകണം. ശകുന്തള യാത്രയയ്ക്കണം. വേഗം വാ. അവൻ പോയി മറഞ്ഞ ശകുന്തളയെ അടുത്ത് നിൽക്കുന്ന താത കാണാൻ അതീവ സന്തോഷത്തോടെ എങ്ങനെ പറയുന്നു?